ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സേമിയ വെച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്വീറ്റ് റെസിപ്പിയാണ് ചെയ്യാൻ പോകുന്നത്. ഒരുപാട് ചേരുവകളൊന്നുമില്ലാതെ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എങ്ങനെയാണ് റെഡിയാക്കിയെടുക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് സേമിയ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു സോസ് പാനിലോട്ട് 2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്ത് റോസ്റ്റഡ് സേമിയ ആണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം. നെയ്യ് നന്നായിട്ടൊന്ന് മെൽറ്റായി വന്നതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഈ കേസരി റെഡിയാക്കി എടുക്കുമ്പോൾ നമ്മുടെ സേമിയ അത്യാവശ്യം നല്ലപോലെ തന്നെ റോസ്റ്റാക്കി എടുക്കണം. എന്നാലേ നമ്മളിത് കുക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് വിട്ട് വിട്ട് നിൽക്കുള്ളൂ. ഇപ്പോൾ നമ്മുടെ സേമിയയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നല്ലപോലെ തന്നെ സേമിയ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് പാൽ ചേർത്ത് കൊടുക്കണം. അര ലിറ്റർ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഈ സേമിയ ഈ പാലിൽ കടന്നിട്ട് നന്നായിട്ടൊന്ന് കുക്കായി വരണം. ഇതിലോട്ട് ഞാനൊരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് നമ്മുടെ സേമിയൊക്കെ ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരമൊക്കെ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നെ നമ്മുടെ സേമിയയുടെ മിക്സ് അത്യാവശ്യം ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. ഒന്നും കൂടെ ഒന്ന് കുറുകി വരണം ഈ ഒരു മിക്സ്. ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് റൈസിൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിതിലോട്ട് ഡയറക്റ്റ് ആയിട്ട് തന്നെയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ റൈസിൻസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അതാണ് ഞാൻ ഇത് മാത്രം ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഏത് നട്സ് ആണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സ് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇതുപോലുള്ള ഒരു സ്ക്വയർ മോൾഡിലോട്ടാണ് ഞാൻ ഈ മിക്സ് ചേർത്ത് കൊടുക്കുന്നത്. ഏതൊരു പാത്രത്തിലും നമുക്ക് ഈ ഒരു സേമിയയുടെ മിക്സ് സെറ്റാക്കിയെടുക്കാം. ഈ പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നമുക്ക് ഈ മിക്സ് ഒരുപോലെ ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. എന്നാലേ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് ഒരു 15 മിനിറ്റ് ഒന്ന് ചൂടാറാനായിട്ട് മാറ്റിവെക്കാം. ഫ്രിഡ്ജിലോട്ടൊന്നും വെക്കേണ്ട ആവശ്യമില്ല, നമുക്ക് പുറത്ത് വെച്ചിട്ട് തന്നെ നല്ലപോലെ ഒന്ന് സെറ്റാക്കിയെടുക്കാം. ഇപ്പോൾ ഏകദേശം 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരു നൈഫ് ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ സൈഡ്സൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വിട്ട് കിട്ടും. ഇപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻസായിട്ട് അറിയിക്കുക. അതുപോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ.